ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 450 ഗ്രാംസ് മാക്രോണി, 1/2 കപ്പ് സവാള, 1/2 കപ്പ് ക്യാരറ്റ്, 3 ഗ്രാംസ് ബട്ടറ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ഗാർലിക്ക്, 1/2 കപ്പ് ടൊമാറ്റോ, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിനുള്ള സോൾട്ട്. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ചേർത്ത് തിളക്കാൻ വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ ഓയിലും ചേർക്കുക. അതിനുശേഷം മാക്രോണി ചേർത്ത് ഇളക്കി കൊടുക്കാം. മാക്രോണി വെന്തു വരുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾ മിക്സ് തയ്യാറാക്കാം. അതിലേക്ക് വേറൊരു പാൻ ഗ്യാസിൽ വെച്ച് ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അത് വെന്തു വരുന്ന സമയത്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്യാം. ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാക്രോണി വെന്തു വന്നിട്ടുണ്ട്. വെള്ളം ഊറ്റാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ബട്ടർ മെൽറ്റ് ചെയ്യാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് മൈദ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ആയതിന് ശേഷം ക്രഷ്ഡ് ഗാർലിക് ആഡ് ചെയ്യാം. മിക്സിലേക്ക് പാല് ആഡ് ചെയ്യാം. ഒരുമിച്ച് ആഡ് ചെയ്യരുത്. കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആഡ് ചെയ്യാം. ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ശേഷം റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം.
ഈ വൈറ്റ് സോസ് മിക്സിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കാം. അതിനുശേഷം മാക്രോണി ആഡ് ചെയ്യാം. ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.